ഒരിക്കൽ ഒരു മരം വെട്ടുകാരൻ കാട്ടിൽ മരം വെട്ടാൻ വന്നതായിരുന്നു. ഓ, ഇന്ന് പെട്ടെന്ന് ക്ഷീണമായല്ലോ, എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം, എന്നിട്ട് തുടങ്ങാം. ഇവിടെ എന്ത് കറി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഒരു ടേസ്റ്റും ഇല്ലല്ലോ. ഇടിമിന്നലുണ്ടല്ലോ, നല്ല മഴക്കാറും കാണുന്നു. ചേച്ചി ഏതാ, വല്ല ബാലം കഴിഞ്ഞ് വെള്ളത്തിൽ ചാടിയതാണോ? പോടുന്നു, വെറുതെ ഓരോന്ന് പറഞ്ഞു. അല്ല മകനെ, ഞാൻ ജലദേവത തന്നെയാണ്. ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കുക എന്നതാണ് എന്റെ കർത്തവ്യം. മകനെ, ഞാൻ നിന്നെ സഹായിക്കാനാണ് വന്നിരിക്കുന്നത്. ഇതെന്താ ദേവതയ്ക്ക് സ്പൂണിന്റെ കച്ചവടമുണ്ടോ? കയ്യിൽ നിറയെ സ്പൂണുണ്ടല്ലോ. നീ ഒരു സ്പൂൺ ഈ നദിയിലേക്ക് ഇട്ടു, ഞാനത് നിനക്ക് നാലിരട്ടിയായി തിരിച്ചു തരാനാണ് വന്നിരിക്കുന്നത്. ശരിക്കും ഞാനൊരു കോടാലിട്ട് വെള്ളം അതിരിക്കിട്ടാൻ എനിക്ക് നാലിനായിട്ട് തിരിച്ചു തരുമോ? നീ എന്നിൽ സമർപ്പിക്കുന്നതെന്തോ അത് ഞാൻ നിനക്ക് നാലിരട്ടിയായി തിരിച്ചു തരും. ഒരു സ്വർണ്ണക്കട്ടിയാൻ വെള്ളത്തിരിക്കിട്ടാ അതെനിക്ക് നാലെണ്ണം തിരിച്ചു തരും. തീർച്ചയായും, നീ എന്നിൽ എന്ത് സമർപ്പിക്കുന്നുവോ അത് ഞാൻ നിനക്ക് നാലിരട്ടിയായി തിരിച്ചു തരും. ഏയ്, ഇത് കൊള്ളാലോ ദേവതേ. എന്നാ ഞാൻ ഇപ്പൊ വീട്ടിൽ പോയിട്ട് നാളെ 4 മണിക്ക് തിരിച്ചു വരാം. 4 മണിക്ക് ഞാൻ ഇവിടെ ഉണ്ടാകില്ല മകനെ. അതെന്താ, 4 മണി തൊട്ട് 6 മണി വരെ എനിക്ക് മറ്റൊരു നദിയിലാണ് ഡ്യൂട്ടി. ഈ നദിയിൽ 2 തൊട്ട് 4 മണി വരെയാണ് മകനെ ഡ്യൂട്ടി. അല്ല ദേവതേ, നാളെ ഒരു ദിവസത്തേക്ക് ആ നദിയിൽ ലീവ് എടുക്കാൻ പറ്റുമോ? ഇല്ല മകനെ, ഞങ്ങൾ ജലദേവതകൾക്ക് ലീവില്ല മകനെ. നാളെ 2 മണിക്ക് ഫർഗീസറിന്റെ തോട്ടത്തില് തേങ്ങടാൻ വരാൻ നേരതാ. ഇനിയിപ്പോ എന്താ ചെയ്യാ, സാരില്ല, അത് പിന്നെ പോവാം. ശരി മകനെ, അപ്പോ നാളെ കാണാം. ശരി ദേവതേ, നാളെ 2 മണിക്ക് ഞാൻ ഇവിടെ ഉണ്ടാവും. നാളെ പറ്റിക്കില്ലല്ലോ. രണ്ട് മണിയാവും, 10 മിനിറ്റ് കൂടെ ഉണ്ട്, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇതുപോലൊരു ദേവത കിട്ടിയത് ഭാഗ്യമായി. ഞാൻ പൊരിക്കും. 2 മണിയായി, അവളെ വിളിക്കാം. ഡി, ഇവിടെ വാ. എന്താ മനുഷ്യ, കുറെ നേരമായല്ലോ നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ട്, എന്താ കാര്യം? നീ ഇവിടെ വന്നേ, എന്നിട്ട് ഈ വെള്ളത്തിരിക്കുന്നു നോക്കിയേ. എന്താ, എന്താ ഇവിടെ, ഞാനൊന്നും കാണില്ലല്ലോ. ദേവതയെ കാണാലോ, പറ്റിക്കോ, ഉള്ളതും പോവോ. ഹായ്, വന്നു. ഇതെന്താ ദേവത ഒറ്റയ്ക്ക്? ഞാനൊരു സ്ഥാനത്ത് വെള്ളത്തിരിക്കണ്ടല്ലോ. ജനങ്ങളെ സഹായിക്കലാണ് എന്റെ ധർമ്മം, അല്ലാതെ ഇതുപോലെ തറപ്പണിക്ക് കൂട്ടുനിൽക്കലല്ല. ഇനി മേലെ നീ എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് ഇവിടെ വന്നു പോയത്. അപ്പൊ ഇതായിരുന്നു അല്ലേ നിങ്ങളുടെ മനസ്സിലിരിപ്പ്? ഇനി ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കില്ല, ഞാൻ എന്റെ വീട്ടിൽ പോവാ. ദേവതേ, കൊതിച്ചത് കിട്ടിയതും ഇല്ല, ഉള്ളത് കഴിഞ്ഞു പോകുന്നു.